പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മിലേക്ക് ആഗതമാകാൻ പോവുകയാണല്ലോ. അപ്പം ആ മുഹറവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണർത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഈ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ നാം ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നവരായിരിക്കാം. ജനുവരി ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. ഡിസംബർ അവസാന ദിവസം രാത്രി 12 മണിയായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വലിയ കോലാഹലങ്ങളും പടക്കം പൊട്ടിക്കലും അപശബ്ദങ്ങളുമായിരിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വർഷത്തിൻ്റെ തുടക്കം അത് മുഹറമാണ്. ആ മുഹറം അവനിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച്, ആ വർഷത്തിലുണ്ടായ ന്യൂനതകൾ, തെറ്റുകൾ, അതെല്ലാം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് ഇനിയുള്ള വർഷമെങ്കിലും നന്നായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാകണം ഓരോ മുസൽമാനും ഓരോ മുഅ്മിനും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിലുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ തുടക്കത്തിൽ ദുആ ചെയ്യുന്നു. ഒരു വിഷയം കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകൾ അനവധിയാണ്, നിരവധിയാണ്. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ പഠിച്ചവരാണ്. പ്രത്യേകിച്ച് മുഹറം 9-ന്റെ അന്നും 10-ന്റെ അന്നും അഥവാ താസ്വാ ആഷുറ എന്ന് പറയുന്ന രണ്ട് ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകമായി പുണ്യമുള്ള അമലുകൾ ചെയ്താൽ അതിന് പ്രതിഫലങ്ങൾ ഇരട്ടി നൽകപ്പെടുന്ന ദിവസമാണ് എന്നൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മാസമാണ് മുഹറം എന്നുള്ളത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവർക്കൊക്കെ ഈ മാസത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിലെ തെറ്റു കുറ്റങ്ങളൊക്കെ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് ഇരുകരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുക്കി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ഓരോ വർഷവും കഴിയുമ്പോൾ ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലേണ്ട ദുആ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ അവന് രണ്ട് മലക്കുകളെ പ്രൊട്ടക്ഷനായി വരാൻ പോകുന്ന വർഷത്തിൽ ഷൈത്താൻ്റെ ഷെറിൽ നിന്നും പിശാജിൻ്റെ ഷെറിൽ നിന്നുമൊക്കെ സംരക്ഷിക്കാൻ രണ്ട് മലക്കുകളെ നിയോഗിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ആ ദുആ 3 പ്രാവശ്യം നാം ചൊല്ലേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستعانة بما يقربني إليك زلفى يا ذا الجلال والإكرام وصلى الله على سيدنا محمد وعلى ആലിഹി വസ്ഹബിഹി വസല്ലം എന്നുള്ള ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിശാജ് വാവിട്ട് കരഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് അവൻ പറയുമെത്രേ, ഇവൻ വരാൻ പോകുന്ന വർഷത്തിലേക്കുള്ള കവചങ്ങൾ, രക്ഷാകവചങ്ങൾ തീർത്തിരിക്കുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് രണ്ട് മലക്കുകളെ അവനെ ഷൈത്താൻ്റെ ഷെറിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കുമെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്പസമയം ചെലവഴിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാലുള്ള നേട്ടം വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദിക്ർ ചൊല്ലുവാനും പാപങ്ങൾ പൊറിപ്പിക്കുവാനും മഹാന്മാരുടെ കാവല് ലഭിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.